പിണറായിക്ക് സാരിയും ബ്ലൗസും ധരിച്ചാൽ എന്താ എന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ എം മുനീർ പ്രസംഗിച്ചതിന് പിന്നാലെ ജനറൽ ന്യൂട്രൽ യൂണിഫോമിനെ ഹീനമായി അപഹസിച്ച് സലഫി പണ്ഡിതനും ഇസ്ലാമിക പ്രഭാഷകനുമായ എം എം അക്ബർ രംഗത്ത് മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക എഴുതിയ ലേഖനത്തിൽ അക്ബർ അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഈ യൂണിഫോമിനെതിരെ ഉന്നയിക്കുന്നത് ജൻഡർ ന്യൂട്രൽ യൂണിഫോമിന് പിന്നിൽ എൽ ജി ബിഡിയ പൊളിറ്റിക്സ് ആണെന്നും ആർക്കും ഏത് രൂപത്തിലുമുള്ള ലൈംഗികത ആസ്വദിക്കാൻ കഴിയുന്ന സമൂഹ നിർമ്മിതിയാണ് ലക്ഷ്യമെന്നും അക്ബർ പറയുന്നു ജൻഡർ ന്യൂട്രൽ എതിർപ്പ് എന്തുകൊണ്ട് എന്ന തലക്കെട്ടിട്ട ലേഖനത്തിലാണ് അക്ബർ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാൽ എം കെ മുനീറിനെ പോലെ ഇത് മതനിരാസം കൊണ്ടുവരാനുള്ള അജണ്ടയാണെന്ന് അക്ബർ പറഞ്ഞിട്ടില്ല പകരം കേരളത്തെ കുത്തഴിഞ്ഞ ലൈംഗികതയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണെന്നാണ് ആരോപിക്കുന്നത് അക്ബറിന്റെ ലേഖനത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് പതിവ് ഇതെല്ലാം അക്ബർ വളച്ചൊടിച്ചതും പെരുപ്പിച്ചു കാട്ടിയതാണെന്നും പല വാദങ്ങളും വസ്തുതാവിരുദ്ധമാണെന്നും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എം എം അക്ബറിന്റെ വിവാദ ലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ജനറൽ ന്യൂട്രൽ യൂണിഫോമിനെ കുറിച്ച് ഡോക്ടർ എം കെ മുനീറിന്റെ പരാമർശങ്ങൾ വിവാദമായിരിക്കുകയാണല്ലോ വിദ്യാർത്ഥികളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള എതിർപ്പായാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങളെ പലരും വളച്ചോടിക്കുന്നത് ആറാം നൂറ്റാണ്ടിലെ മാനസികാവസ്ഥ വെച്ചുകൊണ്ടുള്ളതാണ് ഇത്തരം പരാമർശങ്ങൾ പ്രസ്താവിക്കുന്നതോടെ മതത്തെ പ്രതിക്കൂട്ടിലാക്കാമെന്ന് കരുതുന്നവരുണ്ട് വിഷയത്തിന്റെ കാതൽ കാണാതെ ഉള്ളതാണ് ഇത്തരം പ്രതികരണങ്ങൾ ജനറൽ ന്യൂട്രൽ യൂണിഫോമിനോട് ഉയരുന്ന എതിർപ്പ് ഏതെങ്കിലും ഒരു വസ്ത്രത്തോടുള്ള എതിർപ്പല്ല പെണ്ണ് പാൻഡുടുക്കുന്നതും പുരുഷൻ പാവാടയിടുന്നതും ഉൾക്കൊള്ളാൻ സമൂഹത്തിൽ ചിലർക്ക് കഴിയാത്തതാണ് ആൺ പെൺ ഭേദമില്ലാത്ത യൂണിഫോം അടിച്ചേൽപ്പിക്കുന്നതിനോട് പുറം തിരിഞ്ഞു നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്ന വിലയിരുത്തൽ വിഷയത്തിന്റെ മർമ്മം കാണാതെയുള്ളതാണ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഒരാളുടെ ഇഷ്ടം തീരുമാനിക്കുന്നത് അയാളുടെ ധാർമ്മികതയോ സംസ്കാരമോ മതമോ സ്വാതന്ത്ര്യമോ കാഴ്ചപ്പാടുകളോ ഏതുമാകാം അയാളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതിരിക്കുക എന്നതാണ് ജനാധിപത്യം വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുകയാണ് ജനറൽ ന്യൂട്രൽ യൂണിഫോം അടിച്ചേൽപ്പിക്കാനുള്ള തീരുമാനം എന്നതാണ് അത് എതിർക്കപ്പെടാത്തതിന്റെ ഒന്നാമത്തെ കാരണം ബാലുശ്ശേരി സ്കൂളിൽ ജനറൽ ന്യൂട്രൽ വസ്ത്രം നടപ്പിലാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം നിർവഹിച്ച അതേ ദിവസം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനഞ്ചിന് വൈകുന്നേരം നാല ഇരുപത്തി അഞ്ചിന് ട്വിറ്ററിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പുകളുടെ മന്ത്രിയായ ഡോക്ടർ ആർ ബിന്ദുവിന്റെ വരികൾ ആൺ പെൺ ഭേദമില്ലാത്ത യൂണിഫോം അടിച്ചേൽപ്പിക്കുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട് ആ ഉത്തര ാണ് അല്ലാത്ത ഏതെങ്കിലും വസ്ത്രങ്ങളോടല്ല ന്യൂട്രൽ യൂണിഫോമിനെ വിമർശിക്കുന്നവരുടെ എതിർപ്പ് മന്ത്രിയുടെ ട്വീറ്റിനെ ഇങ്ങനെ പരിഭാഷപ്പെടുത്താം സമത്വവും സംവേദനക്ഷമതയും കൊണ്ട് നിർവചിക്കപ്പെട്ട ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ ഇത് നേടുന്നതിന് ആദ്യമായി സമൂഹത്തിന്റെ എതിർവർഗ ലൈംഗികത സ്വാഭാവികത പൊതുബോധത്തിന്റെ പ്രതീക്ഷകളുടെ ഭാരത്താൽ തടസ്സപ്പെടാത്ത ഒരു സ്വാതന്ത്ര്യാന്തരീക്ഷത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശന മാർഗം തുറന്നു കൊടുക്കണം